നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യവും ശ്രമവുമാണ് ഇന്ന് സാക്ഷാത്കരിച്ചത്. കൊല്ലം ബൈപ്പാസ് 13.14 കിലോമീറ്റർ റോഡ് മാത്രമല്ല അത്. കൊല്ലം വഴി കടക്കുന്നവർക്ക് കുരുക്കില്ലാതെ ആലപ്പുഴയ്ക്കും എറണാകുളത്തും തിരിച്ചും പോരാം എന്നതും മാത്രമല്ല അത്. ഫെബ്രുവരി 2 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പ്രഖ്യാപിച്ചത് എങ്ങനെ ജനുവരി 15 എന്നത് ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയാണ്. ഇപ്പോൾ സംസ്ഥാന താൽപര്യത്തെ ബൈപ്പാസ് ചെയ്ത് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ചാക്കിയതിന് പിന്നിൽ UDF താൽപര്യമോ UDF MP ഇടപെടലോ ഉണ്ടെന്നാണ് സംസാരം. വളച്ചുകെട്ടുന്നില്ല, പ്രേമചന്ദ്രൻ MP BJP പ്രേമമാണ് അതിന്റെ പിന്നിലെന്നാണ് സംസാരം. കൊല്ലം മേയർ വി രാജേന്ദ്ര ബാബുവിനെയും ഇരവിപുരം MLA, അതായത് കൊല്ലം നഗരത്തെ പങ്കിടുന്ന ഇരവിപുരം മണ്ഡലത്തിന്റെ MLA ആയ എം നൌഷാദിനെയും അടക്കം ഇടതു സാന്നിധ്യങ്ങൾ ഒഴിവാക്കിയത് എന്തിന്? 13 കിലോമീറ്റർ ദൂരം ഉദ്ഘാടനം ചെയ്യാൻ അതും റോഡ് കാണാതെ 2.5 കിലോമീറ്റർ അപ്പുറത്ത് പ്രധാനമന്ത്രി ഓടിയെത്തിയത് വെള്ളം തൊടാതെ വിഴുങ്ങാവുന്ന ഒന്നല്ല. ഒപ്പം അരാഷ്ട്രീയതയുടെ അപ്പക്കാളകൾ പ്രചരിപ്പിച്ചതുപോലെയല്ല വികസനത്തിന്റെ തുറന്ന വരവേൽപ്പും നിറഞ്ഞ പ്രവൃത്തിയുമാണ് ഇടതു സർക്കാരിന്റെ മുഖമുദ്രയെന്ന് അവർ തെളിയിച്ചു. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ബൈപ്പാസ് പറയുന്ന തെളിഞ്ഞ രാഷ്ട്രീയവും ഒളിഞ്ഞ രാഷ്ട്രീയ പ്രേമവും എന്തൊക്കെ? 2, കൊല്ലം ബൈപ്പാസ് മുന്നോട്ട് വയ്ക്കുന്ന ആധുനിക കേരള വികസന രാഷ്ട്രീയവും എന്തൊക്കെ? എം സ്വരാജ് CPIM പ്രതിനിധിയായി, AA ഷുക്കൂർ കോൺഗ്രസ് പ്രതിനിധിയായി, NK പ്രേമചന്ദ്രൻ MP അല്പസമയം നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം അഡ്വക്കേറ്റ് ബലദേവ്, RSP ലെനിസ്റ്റ് വിഭാഗം, ഭാസുരേന്ദ്രബാബു, പിന്നെ സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ വിനു കിരിയത്തും നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കും. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. തീർച്ചയായും ചർച്ച തുടങ്ങുമ്പോൾ ശ്രീ NK പ്രേമചന്ദ്രൻ MP ലഭ്യമാകും എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ലഭ്യമല്ല, അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തെ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. AA ഷുക്കൂറിലേക്ക് കോൺഗ്രസ് പ്രതിനിധിയായി ആദ്യം പോകാം. ശ്രീ ഷുക്കൂർ, താങ്കൾക്ക് കേൾക്കാമോ? അതായത് പ്രേമചന്ദ്രനോട് ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യമാണ്, എന്നാലും UDF പ്രതിനിധി എന്ന നിലയിൽ ഞാൻ താങ്കളോട് ആദ്യം ചോദിക്കുന്നു. ഒരു ഒളിഞ്ഞ സംസാരമുണ്ട്. അതായത് ഫെബ്രുവരി 2 പ്രഖ്യാപിച്ചിരുന്ന ഔദ്യോഗികമായി കേരളത്തിലെ മന്ത്രി ജി സുധാകരൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇന്ന് ജനുവരി 15 പിന്നിൽ പ്രധാനമന്ത്രിയുടെ സമയം നോക്കിയാൽ ഉദ്ഘാടനത്തെ ചുരുക്കി നേരത്തെ ആക്കാനുള്ള ഒരു ഉത്സുകത UDF MP ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് കൊല്ലത്തടക്കമുള്ള ജനങ്ങളുടെ സംസാരം. ആ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഹലോ അജിം ഷാ, ഒരു MBA സംബന്ധിച്ചിടത്തോളം തന്റെ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ അത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് അതിന്റെ ഗുണഫലം എത്തിക്കുക എന്നുള്ള ആത്മാർത്ഥമായ ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ബഹുമാന്യനായ കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രൻ നിർവഹിച്ചു എന്നുള്ളത് തന്നെയാണ് കേരളീയ സമൂഹം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. വൻ പൂർത്തിയാകാതെയോ അല്ലെങ്കിൽ ഇതിന്റെ പൂർണതയിൽ പ്രവർത്തനങ്ങൾ എത്താതെയോ നിൽക്കുന്ന ഒരു ഘട്ടവും അവിടെ ഉണ്ടായില്ല. ആകെ ഒരു പരാതി പറഞ്ഞിരുന്നത് തെരുവു വിളക്കുകൾ സ്ഥാപിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ നാളുകളായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കേരളത്തിലെ എത്രയോ പാലങ്ങളുടെയും എത്രയോ റോഡുകളുടെയും സമീപത്ത് ഇതുവരെയും ആ തെരു പാതയോരങ്ങളിൽ തെരുവിളക്ക് സ്ഥാപിക്കാത്ത സംഭവങ്ങൾ കിടക്കുന്നു. അതല്ലല്ലോ, ഒരു ഗതാഗത കുരുക്കൊഴിവാക്കി ഒരു ഒരു നഗരത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഏതൊരു ജനപ്രതിനിധിയുടെയും ഒരു താല്പര്യമുണ്ടല്ലോ. ആ താല്പര്യമാണ് ബഹുമാന്യനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ ഇവിടെ സ്വീകരിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം ഞാനൊന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ? രാഷ്ട്രീയമായി ശ്രീ ഷുക്കൂർ, ക്ലാരിറ്റിക്ക് വേണ്ടി ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതായത്
പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യൽ എം പിയുടെ രാഷ്ട്രീയ ദൗത്യത്തിന്റെ പൂർണ്ണതയാണെന്ന് പറയുമ്പോൾ അത് യു ഡി എഫ് രാഷ്ട്രീയവുമായി ഒത്തുപോകുന്നതാണോ എന്നുകൂടി വിശദീകരിക്കണം. വളച്ചു കെട്ടേണ്ടതാ. പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിലെ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് അദ്ദേഹം ഒരു കത്തയച്ചു. ആ കത്ത് എത്രയും വേഗത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ബഹുമാന്യനായ എൻ കെ പ്രേമചന്ദ്രൻ അത് പല ആവർത്തി പൊതുസമൂഹത്തിന്റെ മുമ്പാകുകയും ചർച്ചകളിൽ വിവിധ ചർച്ചകളിൽ ഞാൻ തന്നെ കാണുകയുണ്ടായി അദ്ദേഹം പറയുകയും ചെയ്തു. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് ഒരു കത്തയച്ചാൽ, എൻ കെ പ്രേമചന്ദ്രൻ അയച്ചാൽ അത് കുഴപ്പം, സുധാകരൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അത് ശരി എന്ന് പറയുന്ന ഈ നയത്തോട് അജിത് ഷാ ഞങ്ങൾക്ക് യോജിക്കാനേ ആകുന്നില്ല. മാത്രമല്ല, എന്തൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് സുധാകരൻ നിതിൻ ഗഡ്കരിക്ക് കൊടുത്തത്. ശ്രീ എ ഷുക്കൂർ കത്തയച്ചത് മാത്രമല്ല, ജനുവരി 5, ജനുവരി 8, ജനുവരി 9, പിന്നീടാണ് ഈ ജനുവരി 15 എന്നതിലേക്ക് വരുന്നത്. അതിലെ മാധ്യമങ്ങളുമായുള്ള ഇടപെടലുകൾക്കൊക്കെ പിന്നിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ആണ് എന്നാണ് അഭ്യൂഹം, സംസാരം, കിംവദന്തി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ജനുവരി 1 അതായത് കേരള സർക്കാരിന്റെ വനിതാ മതിൽ ഉള്ള ദിവസം ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ കുമ്മനം രാജശേഖരനുമായി പ്രേമചന്ദ്രൻ എം പി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിലാണ് ഈ ഡേറ്റ് സംബന്ധിച്ച കാര്യങ്ങളിലും പ്രധാനമന്ത്രി കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ പറഞ്ഞു എന്നാണ് ചില വാർത്തകൾ കേട്ടത്. എനിക്കറിയില്ല. അല്ല, വാർത്തകളെ അജിത് ഷാ കേട്ടുള്ളൂ. കുമ്മനം രാജശേഖരനും ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി മാധ്യമ സുഹൃത്തുക്കളെ, പത്രപ്രവർത്തകരെ പുറത്തിറക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ച നടത്തിയതിന് ഒരാക്ഷേപവും അന്ന് ആർക്കും ഉണ്ടായില്ലല്ലോ. അതിപ്പോ രാഷ്ട്രീയ പ്രവർത്തകർ, ശ്രീ എം സ്വരാജ്, അതായത് ഈ ബൈപ്പാസ് മുമ്പോട്ട് വെക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ പലവട്ടവും നാം വടകര ബേപ്പൂർ എന്നൊക്കെ മാതൃക എന്നൊക്കെ രീതിയിൽ കണ്ട ആ ബൈപ്പാസ് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛേദമായിട്ടാണ് ചിലരൊക്കെ സംസാരിക്കുന്നത്. അതിൻ്റെ വസ്തുതയും യാഥാർത്ഥ്യവും ഞങ്ങൾക്ക് ബോധ്യമാകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംശയം ജനിക്കുന്നത് ഈ 2-ൽ നിന്ന് 15 എങ്ങനെ ചുരുങ്ങി എന്നതാണ്. ഫെബ്രുവരി 2-ൽ നിന്ന് ജനുവരി 15 എങ്ങനെ ചുരുങ്ങിയതാണ്. അത് പ്രധാനമന്ത്രി ഇവിടെ അവരുടെ പാർട്ടി പരിപാടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമായി ബന്ധപ്പെട്ട് എത്തുന്ന സമയം നോക്കിയാണ്. അതിന് ആരൊക്കെയോ അമിതോത്സുകത കാട്ടി അതിൻ്റെ കാരണക്കാരൻ എൻ കെ പ്രേമചന്ദ്രൻ എം പി എന്ന യു ഡി എഫ് എം പി ആണെന്നൊക്കെയാണ് സംസാരം. ആ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ബൈപ്പാസ് എന്ന ചർച്ച തുടങ്ങാം. അതേ സംബന്ധിച്ചാണ് ശ്രീ ഷുക്കൂർ ചില കാര്യങ്ങൾ പറഞ്ഞത്. എൻ കെ പ്രേമചന്ദ്രൻ എം പി തന്നെ ഫോണിൽ വരുമെന്ന് പറഞ്ഞാണ്, പക്ഷെ അദ്ദേഹം സമയത്ത് പി സി ആറിൽ നിന്ന് വിളിച്ചിട്ട് ലഭ്യമല്ല. ഈ ഒരു ഘട്ടത്തിൽ ശ്രീ എം സ്വരാജ്, 2-3 കാര്യങ്ങളാണ് നമ്മുടെ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത്. യെസ്. ഒന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രധാനമന്ത്രിയാവട്ടെ കേന്ദ്രമന്ത്രിമാരാവട്ടെ, അവർക്ക് അവർ ന്യായമായും വരേണ്ടുന്ന സർക്കാർ പരിപാടികളിൽ അവർ കേരളത്തിൽ വരുന്നതിനോ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനോ സി പി ഐ എം എതിരല്ല. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കൊച്ചിൻ മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടകനായിട്ട് വന്നല്ലോ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിപ്രതിപത്തി അതിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം, അതിൽ കേന്ദ്രത്തിന് വലിയ പങ്കൊന്നും ഉള്ളതല്ല, പക്ഷേ കേന്ദ്രമന്ത്രി ആ ചടങ്ങിൽ നമ്മൾ ക്ഷണിക്കാൻ വേണ്ടി സന്നദ്ധമായി. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ മാനിക്കാനും ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിനോട് രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും മര്യാദാപൂർണമായ നിലപാട് സ്വീകരിക്കാനും നമ്മളെപ്പോഴും തയ്യാറായിട്ടുണ്ട്. അതാണ് ഒരു ഭാഗം. 2, കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം, അതിൽ പ്രധാനമന്ത്രി വന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നൊന്നും നമ്മൾ ആരും കരുതുന്നില്ല. പക്ഷെ നാട്ടിൽ നടക്കുന്ന ഒരു സാമാന്യമായ കീഴ്വഴക്കം, അല്ലെങ്കിൽ നാട്ടുനടപ്പ്, അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടും കണ്ടും പരിചയിച്ചിട്ടുള്ള രീതി, അത് ഇപ്പോൾ ഓവുപാലത്തിന്റെ ഉദ്ഘാടനം, അംഗനവാടിയുടെ ഉദ്ഘാടനം, അതിനൊന്നും അങ്ങനെ പ്രധാനമന്ത്രി വരുന്ന ഒരു രീതി ഇല്ല നമ്മുടെ നാട്ടിൽ. പ്രധാനമന്ത്രി വരുന്നത് നമ്മുടെക്കെല്ലാം അറിയാവുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന വലിയ പദ്ധതികൾക്കും വലിയ പരിപാടികൾക്കും ഒക്കെയാണ് പ്രധാനമന്ത്രി സാധാരണ വരാറ്. പക്ഷെ പ്രധാനമന്ത്രി നമ്മോട് പറയുകയാണ്, കേരളത്തിലെ ഗവൺമെന്റോട് പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേരള ഗവൺമെന്റിനെ അറിയിക്കുന്നു, ഈ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ വരാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു കൊതിയുണ്ട് എന്ന് പറയുകയാണ് നമ്മൾ നാട്ടൻ രീതിയിൽ പറഞ്ഞാൽ. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ
ഇവിടെ അതിനൊരു തകരാറുമില്ല. ഇനി അദ്ദേഹം ഇവിടെ കാര്യകുത്തരുന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ 7 ദിവസം മുൻപാണ്. ഒരു പ്രധാനമന്ത്രി വരുമ്പോഴുള്ള സുരക്ഷാ നടപടി ക്രമീകരണങ്ങളെല്ലാം നമ്മൾ ഒരുക്കണമല്ലോ. അപ്പോൾ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും 7 ദിവസത്തെ നോട്ടീസിൽ ഇങ്ങനെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനുള്ള ധൈര്യമൊന്നും ഈ പ്രധാനമന്ത്രിക്ക് ഉണ്ടാവില്ല. അതിനൊക്കെ പറ്റിയൊരു സ്റ്റേറ്റ് കേരളമേ ഉള്ളൂ. ഇന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നാളെയും വരാം, നമ്മൾ സ്വീകരിക്കും, നമ്മൾ സുരക്ഷിതമായി മടക്കി അയക്കും പരിപാടി കഴിഞ്ഞിട്ട്. അതിന് മനസ്സമാധാനത്തോടെ വരാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ അംഗീകരിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തി. അദ്ദേഹം വന്നു, ഉദ്ഘാടനം ചെയ്തു, പോയി. പക്ഷേ ഇതിൽ നാം കാണേണ്ടത് നിങ്ങൾ ആദ്യം ചർച്ച ചെയ്തതും യു ഡി എഫ് പ്രതിനിധിയോട് ചോദിച്ചതുമായ ചോദ്യമാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഈ ചർച്ചയിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വരുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാനിവിടെ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. രാഷ്ട്രീയത്തിലെ ഒരു ഭാഗ്യാന്വേഷിയായ മനുഷ്യനാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. നല്ല രാഷ്ട്രീയക്കാർ അങ്ങനെയാകാൻ പാടില്ലാത്തതാണ്. പാർലമെന്ററി അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ വരികയും പോവുകയും ചെയ്യും. ചിലപ്പോൾ ഒരു പാർലമെന്ററി അധികാര സ്ഥാനത്തും ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ കടന്നു വന്നില്ല എന്ന് വരും. അതൊന്നും ഒരു വലിയ ആനക്കാര്യമല്ല. പഞ്ചായത്ത് മെമ്പറായി പോലും സേവനം അനുഷ്ഠിക്കാത്ത ആളാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ ചില ചുമതലകൾ വന്നേക്കാം എന്നേ കരുതാവൂ. എന്നാൽ ശ്രീ പ്രേമചന്ദ്രൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അറിയാം, പാർലമെന്ററി അധികാര സ്ഥാനങ്ങൾക്ക് പരമപ്രധാനമായ ഒരു തലം അദ്ദേഹം എപ്പോഴും കൽപ്പിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തായാലും പാർലമെന്റ് ആയാലും നിയമസഭയായാലും ഒക്കെ. അതിനനുസരിച്ച് നിലപാടുകൾ മാറാനും അവസരവാദപരമായ നിലപാട് സ്വീകരിക്കാനും ഒരു മടിയുമില്ലാത്ത ആളാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തർക്കങ്ങളൊക്കെ മുന്നണിക്കകത്ത് എത്രയുണ്ടാവും? ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ നിലപാട് പാടെ മാറൂ. ഇപ്പൊ ശബരിമല വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് നോക്കൂ. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി ഡൽഹിയിൽ വാർത്താസമ്മേളനം ചേർന്ന് പറഞ്ഞിരിക്കുന്നു, ഈ നിലപാടല്ല ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വന്തം പാർട്ടി, സ്വന്തം നിലപാട്, പാർട്ടിയുടെ നിലപാട്, ആദർശാത്മകമായ രാഷ്ട്രീയം, ഇതൊക്കെ അന്യമായിട്ടുള്ള ഒരു നേതാവ് ശ്രീ പ്രേമചന്ദ്രൻ എന്ന് സമീപ ഭൂതകാല അനുഭവങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ശ്രീ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന സുരേഷ് കൊച്ചാട്ടിൽ അദ്ദേഹമാണ് ചേഞ്ച് ഇന്ത്യ ക്യാമ്പയിനൊക്കെ നേതൃത്വം കൊടുത്തത്. നരേന്ദ്രമോദിയുടെ തന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് സോഷ്യൽ മീഡിയയിൽ ചുക്കാൻ പിടിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, എൻ കെ പ്രേമചന്ദ്രനാണ് ഈ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് നിതിൻ ഗഡ്കരിയുമായെല്ലാം സംസാരിച്ച് പ്രധാനമന്ത്രിയെ എത്തിക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ബി ജെ പി നേതാക്കന്മാരുമായി ഡൽഹിയിലും കേരളത്തിലും നിരന്തരമായി ആലോചന നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുൻപിൽ അദ്ദേഹം വളരെ കൗശലപൂർവം ഒരു ബി ജെ പി ബന്ധം കൂടി സ്ഥാപിച്ചിരിക്കുകയാണ്. ശ്രീ ഷുക്കൂർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ കെ പ്രേമചന്ദ്രനെ ന്യായീകരിക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ നിങ്ങൾ വല്ലാതെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. പൂർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കുമെന്നൊക്കെ നമുക്ക് പറയാനായിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒരു സംയുക്ത മുന്നണിയായി നിങ്ങൾ സൂചിപ്പിച്ച പോലെ വടകര പേപ്പർ മോഡലൊക്കെ വരുമോ എന്ന ആശങ്കയും നാട്ടിലുണ്ട്. ഏതായാലും ഇതൊന്നും ഒരു ആദർശാത്മകമായ പൊതുപ്രവർത്തനത്തിന് യോജിച്ച രീതിയല്ല. ഇത്തരം കുറുക്കുവഴികളും ഇത്തരം അപഹാസ്യമായ നാടകങ്ങളാണെങ്കിലും പ്രധാനമന്ത്രി പദം ഉപയോഗിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒരു ഉദ്ഘാടന നാടകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഇത്തരം സമ്മർദ്ദങ്ങളും ഇത്തരം കൗശലങ്ങളുമൊന്നും ഒരു അന്തസുറ്റ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചേർന്നതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അഡ്വക്കേറ്റ് ബലദേവ്, അതായത് നിങ്ങളുടെ പഴയ നേതാവാണ് പിരിഞ്ഞു പോയ ആർ എസ് പി നേതാവ്. താങ്കൾ ആർ എസ് പി ലെനിസ്റ്റ് വിഭാഗത്തിൻ്റെ നേതാവാണ് ആ അർത്ഥത്തിൽ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറെ കൂടി വ്യക്തത വരുത്തി കേൾക്കുന്ന ജനങ്ങൾക്കായി നമുക്ക് പറയാം, അതായത് ഒരു ദുർബലനായ ബി ജെ പി സ്ഥാനാർത്ഥിയെ എൻ കെ പ്രേമചന്ദ്രൻ്റെ വിജയത്തിന്, ഇപ്പോൾ ശ്രീ സ്വരാജ് സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള ഒരു അതിമോഹം, പാർലമെൻ്ററി അതിമോഹത്തിൻ്റെ ഭാഗമായി ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ മുമ്പും ഇപ്പോഴും ഇനിയും ഒക്കെ ഇടാൻ വേണ്ടി, കാരണം വേലായുധൻ എന്ന മാവേലിക്കരക്കാരൻ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഒക്കെ അറിയാം, എം എ ബിക്കെതിരെ, പ്രേമേന്ദ്രനെതിരെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് നിലനിർത്താൻ അത്തരം ചില സാമുദായിക കൂട്ടായ്മകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ബി ജെ പിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ കേരള സർക്കാരിനെയും എൽ ഡി എഫിനെയും പിണറായി വിജയനെയും ഒക്കെ മാറ്റി നിർത്തി പ്രധാനമന്ത്രിയെ കൊണ്ടുവരാനുള്ള ഒരു അമിതോത്സുകത എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ് പരാമർശം. അതിന് തെളിവായി കൊല്ലത്തെ ജനങ്ങളും മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ കാണുന്നതും പറയുന്നതും ഈ ജനുവരി 1 കുമ്മനം രാജശേഖരന്റെ ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ എൻ കെ പ്രേമചന്ദ്രൻ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നതൊക്കെയാണ്.
ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ ഫെബ്രുവരി 2 എങ്ങനെ ജനുവരി 15 ആയി ചുരുങ്ങി എന്നതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ താങ്കൾക്ക് അറിയാവുന്നത് കൂടി പങ്കുവെക്കാമല്ലോ. പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. എന്നും അധികാരത്തിന് വേണ്ടി ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർലമെന്ററി വ്യാമോഹത്തിന്റെ ഒരു മകുടോദാഹരണമാണ് പ്രേമചന്ദ്രൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടി. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് അറിയിപ്പ് കിട്ടുകയും സംസ്ഥാന ഗവൺമെന്റാണ് ആദ്യമായിട്ട് അത് പറയേണ്ടത്, ഇന്ന ആര് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇവിടെ ആദ്യമായിട്ട് പത്രത്തിൽ വന്ന വാർത്ത പ്രേമചന്ദ്രന്റെ വാർത്തയാണ്. പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. കേരള ഗവൺമെന്റ് അറിഞ്ഞില്ല, ഒരു രാഷ്ട്രീയക്കാരും അറിഞ്ഞില്ല. അപ്പോൾ പ്രേമചന്ദ്രന്റെ ബി ജെ പിയുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നെ പ്രേമചന്ദ്രന്റെ ഇലക്ഷന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏത് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ അശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി നേതൃത്വത്തെ സ്വാധീനിക്കും അദ്ദേഹം. അതിന് സ്വാധീനിക്കാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെ പലരും വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന നേതാക്കന്മാർ തന്നെയാണ്. പ്രേമചന്ദ്രന്റെ ഭാര്യയുടെ ബന്ധുക്കൾ തന്നെ വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. അവരെ സ്വാധീനിച്ചുകൊണ്ട് എപ്പോഴും തനിക്ക് ജയിക്കുന്നതിന് അനുകൂലമായ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് ജയിക്കുന്ന ഒരു രീതി പ്രേമചന്ദ്രൻ ഒരു രാഷ്ട്രീയ അടവിന്റെ ഭാഗമാണ്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഏത് നിമിഷം വേണമെങ്കിലും രാഷ്ട്രീയ ബന്ധം അദ്ദേഹം മാറ്റാം. എങ്ങനെയും എനിക്കൊരു അധികാരം കിട്ടണം. നേരത്തെ മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞു, ഒരധികാരമില്ല എന്നാണ്. പക്ഷെ പ്രേമചന്ദ്രന് എപ്പോഴും അധികാരം വേണം. പിന്നെ ഈ ബൈപ്പാസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 1972 ആണ് ഈ ബൈപ്പാസ് എന്ന ആശയം ഉണ്ടാകുന്നത്. 1972 മുതൽ 93 വരെ മൊത്തം 13.14 കിലോമീറ്റർ. 72 മുതൽ 93 വരെ, അതായത് മേവറം മുതല് കല്ലുംതാഴം വരെ ഇത്രയും ഭാഗം 3 കിലോമീറ്ററാണ്. ഈ 3 കിലോമീറ്ററിന്റെ പണിയാണ് ആദ്യം തീർന്നത്. 93 മുതൽ 2016 വരെ 1.5 കിലോമീറ്റർ. അങ്ങനെ മൊത്തം 13.14 കിലോമീറ്ററിൽ 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോകുമ്പോൾ തീർന്നിട്ടുള്ളത് വെറും 4.5 കിലോമീറ്റർ. പോയിട്ട് 8.6 കിലോമീറ്റർ 2016 ശേഷമാണ് കാവനാട് മുതൽ കല്ലും താഴെ വരെ തീർന്നത്. ഇത് അതുപോലെ അതിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 352 കോടി രൂപയാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തുല്യ അളവ് 176 കോടി രൂപയാണ് ഉപയോഗിക്കേണ്ടത്. 2016 വരെ കേരള ഗവൺമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത് വെറും 30 കോടി രൂപയാണ്. അപ്പോൾ ബാക്കി പണം മൊത്തം ഇപ്പോഴത്തെ നമ്മുടെ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഈ പണി പൂർത്തിയായിരിക്കുന്നത്. പക്ഷേ പ്രേമചന്ദ്രൻ അവകാശപ്പെടുന്നത് ഇത് കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് ഇതിന്റെ പണി പൂർത്തിയായിരുന്ന 24% 1972 മുതൽ 2016 വരെ 44 വർഷം കൊണ്ട് പൂർത്തിയായത് വെറും 24%. ബാക്കി 76% ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് ഈ പൂർത്തിയാക്കുന്നത്. തീർച്ചയായും. ശ്രീ വിനു കിരിയത്ത്, ശ്രീ ഭാസുരേന്ദ്ര ബാബുവിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ വിനു കിരിയത്ത്, അതായത് എൻ്റെ ഒരു സംശയം, ഈ സ്വരാജ് അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഈ നമ്മൾ ഈ ഇന്ത്യയിലെ ഏകദേശം NH നോക്കിയാൽ ഒരു 2850 അല്ലെങ്കിൽ ഒരു 3500 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഈ ഇത്രയും ദൈർഘ്യമുള്ള രാജ്യത്തിൻ്റെ NH വഴി ഏകദേശം അങ്ങനെ ഉള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഈ പ്രധാനമന്ത്രി. ഈ 13.14 കിലോമീറ്റർ ഈ കേരളത്തിൻ്റെ ഒരു മൂലയിലുള്ളത് ഉദ്ഘാടനം ചെയ്യാൻ ഒരു അമിതോത്സുകത കാട്ടുകയാണ് ഇങ്ങോട്ട്. അതിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നോക്കൂ, ഈ റോഡ് പ്രധാനമന്ത്രിക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല. അദ്ദേഹം ചെയ്തത് ആശ്രാമത്ത് വന്നിരുന്നിട്ട് ഡിജിറ്റൽ ഉദ്ഘാടനമാണ് നടത്തിയത്. അവിടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ജനങ്ങൾ അവിടെ ജനകീയ ഉദ്ഘാടനം നടത്തി, അവർ അതിലുവഴി സഞ്ചരിച്ചുകൊണ്ട്. പക്ഷേ ഈ 2.5 കിലോമീറ്റർ അപ്പുറമുള്ള ആശ്രാമത്തിരുന്ന് ഡിജിറ്റൽ ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ തീർച്ചയായും ഡൽഹിയിലിരുന്ന് ഉദ്ഘാടനം ചെയ്യാം. എന്നിട്ട് എന്തിനാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു അമിത ഉത്സുകത കാണിക്കുന്നത്? ആ വേദിയിൽ വെച്ച് ശരണം വിളികൾ മുഴക്കുന്നു. മുഖ്യമന്ത്രി താക്കീത് കൊടുത്തു, യോഗത്തിൽ ഇങ്ങനെയൊന്നും കാട്ടരുത് എന്ന് അദ്ദേഹം ക്ലാസിക്കായി മറുപടി നൽകുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വികസനത്തെയൊക്കെ എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിന്റെ സങ്കുചിതമായ പരിപ്രേക്ഷ്യങ്ങളിൽ പിടിച്ചിടുന്നത്? ശ്രീ വിനു കിരിയത്ത്, കേരളത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി വരുന്നതും പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതും ആദ്യമായിട്ടല്ല. ഇപ്പോൾ ഈ വിവാദം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് തന്നെയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല അതില്. അതായത് വേണമെങ്കിൽ ഒരു ഉദ്ഘാടനം കൂടെ ആവാമല്ലോ. അതാണല്ലോ കണ്ണൂർ ഇപ്പൊ സംഭവിച്ചത്. എയർപോർട്ട് ഒരിക്കൽ ഉദ്ഘാടനം ചെയ്തു, വീണ്ടും ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എന്ന് പറഞ്ഞാലും ഒരു ഉദ്ഘാടനം കൂടെ ആവാം. പിന്നെ ശരണം വിളിച്ചു. നോക്കൂ, ശരണം വിളിച്ചത് പ്രധാനമന്ത്രിയെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തത്. ശരണം വിളിയിലൂടെ അല്ല, തെറിയല്ല വിളിച്ചത്. ശരണം
അല്ലല്ല, ഞങ്ങൾ ഇപ്പോൾ ആ ഇഷ്യൂ തീർന്നിട്ടില്ല എന്ന് അറിയിച്ചാണ്. ഭക്തിയുടെ ശരണം വിളിയെ ഞങ്ങൾ കേരളീയരൊക്കെ കാണുന്നത് ഭക്തിയുടെ നിർവൃതിയായിട്ടാണ്. പക്ഷേ അല്ലാതെ അറിയിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ ഇത് വേണം, സഹായം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ദുഃഖിതരാണ് ഈ ഒരു വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ നിന്ന് ബോധിപ്പിച്ചതാവാം. പിന്നെ ഇതൊന്നും ആരും പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതാണെങ്കിൽ അല്ലല്ലോ, ഇത്രയും പേര് പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതാണ്. പിന്നെ നോക്കൂ, ജനങ്ങളെ സംബന്ധിച്ചുള്ള ആര് ഉദ്ഘാടനം ചെയ്തു, ആര് ഉദ്ഘാടനം ചെയ്തു, ഇത് പറഞ്ഞുമായി താങ്കൾ ഒരു സിനിമാ പ്രവർത്തനം കൂടിയാണ്, ഒരു സംഘപരിവാർ അനുകൂലിയും ഒരു സിനിമാ പ്രവർത്തനം കൂടിയാണ്. താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 3500 കിലോമീറ്റർ ദൂരമുള്ള ഈ രാജ്യത്ത് ഈ ഒരു 13 കിലോമീറ്റർ ഉദ്ഘാടനം ചെയ്യാൻ, അതും ഡിജിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ തൊട്ടപ്പുറത്ത് വരണ്ടല്ലോ, മൊബൈൽ ഫോണിൽ വിളിക്കാൻ ആശ്രാമത്തെത്തണ്ടല്ലോ, ഡൽഹിയിൽ ഇരുന്ന് വിളിക്കാം. അങ്ങനെ എത്തിയത് എന്തിനാണ്? ഇത് ജനങ്ങളുടെ പൈസയാണ്. അത് ആര് വരണം ആര് വരണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് ഗവൺമെന്റ്. ഇവർക്ക് നേരത്തെ ഉദ്ഘാടനം ആവാമായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പൊ നമ്മൾ ചിന്തിച്ചത്, പ്രധാനമന്ത്രി ഒരു മോശക്കാരനല്ലല്ലോ, അതൊരു നല്ല കാര്യമായിട്ട് എടുക്കുക. നാളെ മുതൽ ജനങ്ങൾ അതിലെ സുഖമായി യാത്ര ചെയ്യുന്നു. ജനങ്ങൾക്ക് ഇതൊരു അച്ചാദിനാണ് ഇന്നത്തെ ദിവസം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, സുഖമായി യാത്ര ചെയ്യാം നമുക്ക്. ഇതിനകത്ത് വലിയൊരു കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു നടന്നു സംഭവിച്ചു കഴിഞ്ഞു. അത് നരേന്ദ്രമോദി വന്നതുകൊണ്ടല്ലേ താങ്കൾ അങ്ങനെ? തീർച്ചയായിട്ടും അതൊരു മോശമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി മോശമാണോ, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ശ്രീ ഭാസ്വരേന്ദ്രൻ മോശമല്ല, പ്രധാനമന്ത്രി വരുന്നത് അത് സ്വരാജ് തന്നെ പറഞ്ഞു. എത്രയും സമാധാനമായ ഒരു നാട്ടിൽ സമാധാനത്തോടു കൂടി വന്നു പോകാൻ കഴിയുന്നത് കേരളമായതുകൊണ്ടാണ്. സന്തോഷപൂർവ്വം ശ്രീ ഭാസ്വരേന്ദ്ര ബാബു, അതായത് ഈ ബൈപ്പാസിന്റെ കാര്യത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണത്തിന് വട്ടേറെ പ്രസക്തിയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ഏതാണ്ട് ഒരു 90 ദിവസത്തിൽ താഴെ മാത്രമേ ഫലത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയമുള്ളൂ. അവിടെ കൊല്ലം എന്ന മണ്ഡലത്തിലെ മുമ്പ് ചെങ്കൊടി പിടിക്കുകയും ഇപ്പോൾ UDFനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന, അതായത് മതേതര കക്ഷികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രേമചന്ദ്രൻ MPയുടെ, ഒരു UDF MPയുടെ ഈ പ്രധാനമന്ത്രിയോടും ഈ BJP പാർട്ടിയോടും ഒക്കെയുള്ള ഒരു അമിതോത്സുകതയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച, ഒരുപക്ഷെ ആ ബൈപ്പാസ് പലതിൻ്റെയും പരിച്ഛേദമാവുകയാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. യുക്തിയുണ്ടോ അതിൽ? യുക്തിയുണ്ടോ അതിൽ? ആ ബൈപ്പാസ് മറ്റു പല ഹൃദയങ്ങളുടെ ഇടയിലോട്ടും കൂടെ പോകുന്ന ബൈപ്പാസാണ്. കൃത്യമായും അങ്ങനെ ഒരു ബൈപ്പാസ് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് യാതൊരു സംശയവും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എനിക്ക് പ്രധാനമായും ഷുക്കൂറിനോട് ചോദ്യം ചോദിക്കാനുണ്ട്. കാര്യം അദ്ദേഹം NK പ്രേമേന്ദ്രനെ സംരക്ഷിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് അതിൻ്റെ കാരണവും ഉണ്ടല്ലോ, സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. 17 ദിവസത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ, February 2 വരും, അല്ലെങ്കിൽ പിന്നെ January 15. നേരത്തെ തുറന്നു കിട്ടാമല്ലോ. 44 വർഷം പഴക്കമുള്ള ഒരു പദ്ധതിയാണ് അതിനകത്ത് ഈ 17 ദിവസം എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വലിയൊരു കോട്ടം നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, അത് സ്വരാജ് കുറച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം, അത് സോണിയാഗാന്ധി ആകട്ടെ രാഹുൽ ഗാന്ധി ആകട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി ഈ മോദിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? മോദി നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കും, നിങ്ങളുടെ നേതാവ് സോണിയാഗാന്ധിയെ കോൺഗ്രസ് വീഡോ, കോൺഗ്രസ് വിധവ എന്നാണ് വിളിക്കുക. അറിയാലോ ആ ബന്ധത്തിൻ്റെ സ്വഭാവം അതാണ്. അങ്ങനെ വൈകാരികമായി യോജിപ്പില്ലാത്ത, ആന്റഗോണിസ്റ്റിക് എന്ന് പറയാവുന്ന, ശത്രുതാപരം എന്ന് പറയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ. UDFന്റെ ഘടകകക്ഷിയാണ് RSP. അപ്പം കോൺഗ്രസിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഈ NK പ്രേമേന്ദ്രനും നമ്മുടെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആ ബന്ധം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി MPയും തമ്മിലുള്ള ബന്ധമല്ല, അല്ലാതെ തന്നെ കത്തയച്ച് അദ്ദേഹത്തെ വരുത്തി 15 ദിവസം മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് വഴി ഈ ഹൈവേ, ഈ ബൈപ്പാസ് തൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഒരു വൈകാരിക ഭാവം ഉദ്ദീപിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? നിങ്ങൾ ചോദിക്കണ്ടേ പ്രേമേന്ദ്രനോട്, നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നത്? കോൺഗ്രസിൻ്റെ അപമാനമല്ലേ അത്? രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അപമാനമല്ലേ അത് എന്ന് ചോദിക്കേണ്ട ആളാണ് ഇവിടെ ഇരുന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. ഇതെന്തിനു മാതിരി കോൺഗ്രസ്സാണ് സാർ? അതൊന്ന്. മറ്റൊന്ന് പറയാം, അദ്ദേഹം പറഞ്ഞു കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. ശരിയാണ്, ഉമ്മൻചാണ്ടി പണിയുന്നതിന് മുമ്പേ ഉദ്ഘാടനം ചെയ്ത് ശീലമുള്ള ആളാണ്. ഈ തമ്പാനൂരിലെ ബസ് സ്റ്റാൻഡ് എങ്ങനെയായിരുന്നു? വലിയ ബസ് സ്റ്റാൻഡാണല്ലോ, അതിൻ്റെ പണി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തില്ലേ? അതുകൊണ്ട് പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നില്ലേ? ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചാൽ മറുപടി പറയാൻ കഴിയാത്ത പൂർവ്വ അബദ്ധങ്ങൾ സൂചിപ്പിക്കേണ്ടി വരും ഞങ്ങൾക്കൊക്കെ. അതാണ് കുഴപ്പം.
ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എൻ കെ പ്രമേയം തന്നെ പിന്തുണയ്ക്കണമെങ്കിൽ അതിന് വാലിഡായ ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കണം. എങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പം നാളെ രമേശ് ചെന്നിത്തല ഇത്തരമൊരു ബൈപ്പാസ് ഉണ്ടാക്കുമോ? കെ മുരളീധരൻ ഉണ്ടാക്കുമോ? സുധാകരൻ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഞാൻ പറയുന്ന കഷ്ടമുണ്ട് ഈ പാർട്ടിക്ക്. രഹസ്യമായി ഇത്തരം ബൈപ്പാസുകളിലൂടെ ചങ്ങാത്തമുണ്ടാക്കിയാലേ വോട്ട് കിട്ടുമെന്ന് വന്നാൽ അത് കോൺഗ്രസിൻ്റെ മാത്രം പ്രശ്നമല്ല, നാടിൻ്റെ ജനാധിപത്യ ശക്തിയുടെ പ്രശ്നമാണ്. അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കണ്ടേ? ഇത് രാഷ്ട്രീയത്തോടെ ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ്. എന്തുകൊണ്ടാണ് മേയർമാരെ ഒഴിവാക്കിയത് നിങ്ങൾ ചോദിച്ചോ? എന്തുകൊണ്ടാണ് രാമമന്ത്രം അയ്യപ്പ മന്ത്രം ഉച്ചരിക്കപ്പെട്ടത്? നട്ടെല്ലില്ലാത്തൊരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ എന്ത് നഷ്ടം വന്നേനെ? കേരളത്തിൻ്റെ അഭിമാനം എവിടെ പോയേനെ? നിങ്ങൾ ശിരസ വഹിക്കണം അത്തരം മുഖ്യമന്ത്രിമാരുടെ കരുത്തുറ്റ ശബ്ദത്തെ. ഒന്ന് ആലോചിച്ചു നോക്കി, ഇപ്പൊ മനസ്സിലായില്ലേ ഈ ശബരിമല മന്ത്രം ചൊല്ലിക്കൊടുത്ത ആളാണ് ആ സ്റ്റേജിൽ ഇരുന്നതെന്ന് മനസ്സിലായില്ലേ? പ്രധാന വില്ലൻ ആരാണ്? പ്രധാന വില്ലൻ സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് അങ്ങനെയുള്ള നാണം കെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഈ മുഖ്യമന്ത്രി തുറന്നടിച്ചില്ലായിരുന്നെങ്കിൽ അവരാവർത്തിക്കുമായിരുന്നേനെ. അങ്ങനെ ആവർത്തിച്ചാൽ ഒരുപക്ഷെ നിങ്ങളും സന്തോഷിച്ചേനെ. നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ ജനാധിപത്യമാണ്, മലയാളിയുടെ ആത്മാഭിമാനമാണ്. അതെന്താ മനസ്സിലാക്കാൻ വിഷമം? തീർച്ചയായും എ ഷുക്കൂർ, അത് മനസ്സിലാക്കാൻ വിഷമമുണ്ടോ? സോണിയാഗാന്ധിക്കെതിരാണ്, രാഹുൽ ഗാന്ധിക്കെതിരാണ്, നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിനെതിരാണ്. എന്തിനെ ജി സുധാകരനും നൌഷാദ് എം എൽ എയും പോലും പറഞ്ഞു ഈ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയത്, മേയറേയും അവിടുത്തെ എൽ ഡി എഫ് എം എൽ എയും ഒക്കെ ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ പ്രേമചന്ദ്രന്റെ എടുത്തുചാട്ടമാണെന്ന് ഇതിനകം തന്നെ നിരീക്ഷിക്കപ്പെട്ടു. അതാണ് ശ്രീ സ്വരാജും ശ്രീ ബാസുരേന്ദ്രബാബുവും അഡ്വക്കേറ്റ് ബലദേവും ഒക്കെ മുമ്പോട്ട് വെച്ച ആശയം. അതിനെ കോൺഗ്രസ് രാഷ്ട്രീയമായി എങ്ങനെ കാണുന്നു? യു ഡി എഫിന് രാഷ്ട്രീയമായി ഗുണപരമല്ലാത്തൊരു നിലപാട് എൻ കെ പ്രേമചന്ദ്രൻ എം പി എടുത്താൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് തിരുത്തിക്കൂടാ? ഈ ചോദ്യമാണ് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അജിംഷാ, നിങ്ങളെല്ലാവരും കൂടി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു ഏർപ്പാടിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോവുകയാണെന്നുള്ളത് കേരളീയ സമൂഹത്തിന് ഇതെല്ലാം കേൾക്കുമ്പോൾ അറിയാൻ കഴിയും. വളരെ വ്യക്തമാണ്, ഒരു തരത്തിലും യു പി എ സംവിധാനത്തിൻ്റെ ഭാഗമായി കരുത്തുറ്റ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പോരാളിയായി യു പി എക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ശ്രീ പ്രേമചന്ദ്രനെയാണ് പാർലമെന്റിനകത്ത് ശ്രീ നരേന്ദ്രമോദിക്ക് അതിശക്തമായി പോരാട്ടം നടത്തുന്ന നേതാവിനെയാണ് നമുക്ക് പാർലമെന്റിനകത്ത് ശ്രീ പ്രേമചന്ദ്രനെ കാണുന്നത്. പ്രേമചന്ദ്രന്റെ തൻ്റെ നാട്ടിലെ ജനതയോട് ആ തൻ്റെ നാടിൻ്റെ വികസനം പൂർത്തീകരിച്ച് അത് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകാതിരിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയും വേഗം അത് തുറന്നുകൊടുക്കാൻ ആത്മാർത്ഥത കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആത്മാർത്ഥതയെ കേരളീയ സമൂഹവും അല്ലല്ല ശ്രീ ഷുക്കൂർ, എന്തിന് പ്രധാനമന്ത്രിയെ തന്നെ ഈ അമിതോത്സുകത കാട്ടിക്കൊണ്ടുവരുന്നു എന്നതാണ്. ഒപ്പം താങ്കൾ മറുപടി പറയേണ്ടത് കുമ്മനത്തെ ഒന്നാം തീയതി ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടതും സ്വരാജ് സൂചിപ്പിച്ചതുപോലെ സുരേഷ് കൊച്ചാട്ടാണ് ഈ വിഷയം പുറത്തു പറഞ്ഞത്. അതെ സംബന്ധിച്ച് കോൺഗ്രസ് പറയുന്നില്ല. ഇല്ല, നമ്മള് രണ്ടു മൂന്ന് ദിവസമായി വിവിധ ചാനലുകളിൽ ഈ ചർച്ച നമ്മൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം പ്രേമചന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അദ്ദേഹം ഒരു കത്ത് നിതിൻ ഗഡ്കരിക്ക് കൊടുത്തതല്ലാതെ കെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഇത് താമസിപ്പിക്കാൻ പാടില്ല. ഫെബ്രുവരിയിലേക്ക് കൊണ്ടുപോയി ഒരു തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭം ഉണ്ടാകുന്ന സമയത്തേക്ക് വെക്കാൻ പാടില്ല. ഇത് പണി പൂർത്തിയായിട്ട് ഇത്ര നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. അത് തുറന്നു കൊടുക്കാൻ, ജനങ്ങൾക്ക് അതിന്റെ സേവനം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരു ജനപ്രതിനിധി പറഞ്ഞു. അതിനോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നു, അദ്ദേഹം ആർ എസ് എസ് ആണ്, അദ്ദേഹം സംഖ്യയാണ്. അത് നിങ്ങൾ പറയും, നിങ്ങൾ പറയും, സുരാജ് പറയും, വാസുരേന്ദ്രബാബു പറയും, മറ്റു പലരും പറയും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം നിങ്ങൾക്കെതിരെ അതിശക്തമായി നിലപാടെടുത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചതാണ്. വാസുരേന്ദ്രബാബു ഓർക്കുന്നുണ്ടാകും 2006 മുതൽ 2011 വരെ അച്യുതാനന്ദൻ ഗവൺമെന്റിൽ ഞാനും 1.5 വർഷം ആ നിയമസഭയിൽ ഉണ്ടായിരുന്നയാളാണ്.
ഞാൻ ഞങ്ങൾക്ക് തോന്നിയ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ മിടുക്ക് ഞങ്ങൾ എല്ലാവരും അംഗീകരിപ്പിച്ചിട്ടുള്ളതാണ്. അന്നത്തെ ഗവൺമെൻറ്റിലെ ഏറ്റവും കരുത്തനായ പ്രവർത്തനക്ഷമതയുള്ള മന്ത്രി എന്ന അവാർഡ് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അന്ന് കൊടുത്തത് ശ്രീ എൻ കെ പ്രേമചന്ദ്രനാണ് എൽ ഡി എഫിൽ. ആ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് വന്ന് യു പി എയുടെ ഭാഗമായ ആ എം കെ പ്രേമചന്ദ്രൻ ഒരു ഗവൺമെന്റ് അന്ന് യു പി എ ഗവൺമെന്റ് തുടങ്ങി വെച്ച ഒരു പദ്ധതി പൂർത്തിയായി പൂർത്തീകരിക്കാൻ ശ്രീ സ്വരാജ് ശ്രീ സ്വരാജ് കുറുപ്പ് സ്വരാജ് എം പി അദ്ദേഹത്തിന്റെ നാല് പദ്ധതി തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ അഭിമാനത്തോടുകൂടി ജനങ്ങളെ നേരിടുന്ന ഒരു സന്ദർഭമാണിത്. പ്രധാനമന്ത്രി വന്നത് പ്രധാനമന്ത്രിയുടെ എന്താ ആ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ. അവിടെ ശരണം ജ്വലിച്ചതിനോടൊന്നും യോജിക്കാൻ ഞങ്ങൾക്കാകില്ല. ജനാധിപത്യ മര്യാദ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ പാർട്ടിയും കാണിക്കണമായിരുന്നു. അത് രണ്ടിടത്തും കാണിച്ചിട്ടില്ല. അത് പ്രേമചന്ദ്രനും അത് തുറന്നു പറഞ്ഞതാണ്, ഈ ചർച്ചകളിൽ പറഞ്ഞതാണ്. ശ്രീ എം സ്വരാജ് എതിരായി പോകാൻ തയ്യാറല്ല. ശ്രീ എം സ്വരാജ് അതായത് ഈ നാലര പതിറ്റാണ്ട് ഇത് വൈകി കടന്നു, പക്ഷേ ഈ ഫെബ്രുവരി രണ്ട് വരെ പോവരുത് പറഞ്ഞത് ശ്രീ പ്രേമചന്ദ്രനായിരുന്നു. അപ്പൊ പ്രേമചന്ദ്രനെ അല്ലെങ്കിൽ ആർ എസ് എസ് ആക്കാനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമാക്കാനോ നോക്കണ്ട. അദ്ദേഹം യു പി എയുടെ ഭാഗമാണ്, അത് അദ്ദേഹം ആർ എസ് പിയുടെ ഭാഗമാണ്. അദ്ദേഹം ജനപ്രതിനിധിയായി അതിശക്തമായി അസഹിഷ്ണുതയ്ക്കെതിരെ ഫാസിസത്തിനെതിരെ ഭാഗമാകരുത് എന്നാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ സ്വരാജ് നോക്കിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി നോക്കിയും സംസാരിക്കുന്നത്. അതായത് ഈ ശുക്കൂർ പറയുന്നത് ഇങ്ങനെയാണ്, ശ്രീ ശുക്കൂർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ നാലര പതിറ്റാണ്ട് കാലം ഇത് മുടങ്ങിക്കിടന്നു, പക്ഷെ ഫെബ്രുവരി രണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി നിശ്ചയിച്ചിരുന്ന ഡേറ്റിന്റെ ഒരു 17 ദിവസം മുമ്പേ ഉദ്ഘാടനം ചെയ്യാൻ ഈ അമിതോത്സുകത കാട്ടിയത് രാജ്യത്തോടും ജനങ്ങളോടും ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. ആ താല്പര്യത്തെ എന്താണ് നിങ്ങൾ കാണാതെ പോകുന്നത് ശ്രീ സ്വരാജ്? ഞാൻ തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇവിടെ ബഹുമാന്യ ശ്രീ വിനു കിരിയത്ത് പറഞ്ഞു, പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗം മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടെ ശരണം വിളിച്ച് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിന് അദ്ദേഹം ന്യായീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു കലാകാരനാണ്, അദ്ദേഹം ഇങ്ങനെ പറയുന്നത് വിഷമമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ കാര്യമാണ്. ഹൈക്കോടതി പറഞ്ഞത് ശബരിമലയിൽ നാമജപമാകാം, പക്ഷേ അത് പ്രതിഷേധമാക്കരുത് എന്നാണ് പറഞ്ഞത്. നാമജപം പ്രതിഷേധമാക്കി മാറ്റുമ്പോൾ നിങ്ങൾ അവഹേളിക്കുന്നത് വിശ്വാസികളെയാണ്. യഥാർത്ഥ വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്, ബഹിർസ്ഫുരണമായിട്ടാണ് അവൻ നാമം ജപിക്കുന്നത്, ശരണം വിളിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അതിനെ മുദ്രാവാക്യമാക്കി മാറ്റുമ്പോൾ നിങ്ങൾ വിശ്വാസികളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അങ്ങേപ്പോലൊരാൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ അതിനെ ന്യായീകരിക്കുന്നത് എത്ര ദുഃഖകരമാണ്. പ്രധാനമന്ത്രി അറിയിക്കാൻ, പ്രധാനമന്ത്രി ഇങ്ങനെയാണോ അറിയിക്കേണ്ടത്? നിങ്ങളെ പാർട്ടിക്ക് പ്രധാനമന്ത്രി അറിയിക്കാനുള്ള സംവിധാനങ്ങളില്ലേ? അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രസംഗിക്ക് പോകണ്ടേ വിളിക്കാൻ? എന്തായിരുന്നു ഉദ്ദേശം? മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ യോഗം അലങ്കോലപ്പെടുത്തലായിരുന്നു ഉദ്ദേശം. അത് അങ്ങേയറ്റത്തെ അന്തസ്സില്ലായ്മയാണ്, ആരും ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ ഉദ്ദേശിച്ചു, നിങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, ആർ എസ് എസ് പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു അലങ്കോലപ്പെടുത്തൽ അവിടെ നടക്കുമ്പോൾ അതിനൊരു മറുപടി അവിടെ ഉണ്ടാവും. അപ്പൊ യോഗം ആകെ അലങ്കോലപ്പെടും. അപ്പൊ പ്രധാനമന്ത്രി വന്ന യോഗം അലങ്കോലപ്പെട്ടു എന്ന നിലയിൽ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം, ഇതൊക്കെയാണ് നിങ്ങൾ കരുതിയത്. നിങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഞങ്ങൾ പഠിച്ചത്, മനസ്സിലാക്കിയാൽ മതി. അത്ര ഇപ്പൊ ഞാൻ അതിൽ പറയുന്നുള്ളൂ. ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, അദ്ദേഹം നിങ്ങളുടെ നേതാവാകാം, പക്ഷേ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പൊളിറ്റീഷ്യനും സ്റ്റേറ്റ്സ്മാനും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ്സ്മാൻ എന്നൊരു വാക്കുണ്ട്. പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നവരൊക്കെ ആ ഒരു പദവിയിലേക്ക് ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കേരളത്തിൽ വരരുതെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറയുന്നവരല്ല നമ്മൾ. പ്രളയത്തിൽ മുങ്ങിപ്പോയൊരു നാടിന് സഹായം കൊടുക്കരുതെന്ന് വിദേശ രാജ്യങ്ങളോട് പറഞ്ഞ ആളാണ് ഈ പ്രധാനമന്ത്രി, അല്ലേ? സ്വന്തം നാട്ടിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ കൈനീട്ടി കാശ് വാങ്ങിയതാണല്ലേ? നമ്മളെ സഹായിക്കാൻ ലോകം മുഴുവൻ വന്നപ്പോ അതിന് വിലങ്ങുതടിയിട്ട ആളാണ്. സംഘപരിവാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസ കൊടുക്കരുതെന്ന് വ്യാപക പ്രചരണം നടത്തിയതാണ്. ഹീനമല്ലേ നിങ്ങളൊക്കെ ചെയ്ത്? എന്നിട്ട് ആ നാട്ടിലേക്ക് പറയുകയാണ് മുഖ്യമന്ത്രി, എനിക്കൊന്ന് വരാൻ താല്പര്യമുണ്ട്, ഞാനൊന്ന് വന്ന് ചെയ്തോട്ടെ എന്ന്. ഞങ്ങൾ അന്തസ്സുറ്റ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ടും പ്രധാനമന്ത്രി പദത്തിൽ നിൽക്കുന്ന വ്യക്തി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം നിലവാരമില്ലാത്തതും അന്തസ്സില്ലാത്തതുമാണെങ്കിലും ആ പദവിയോടുള്ള
ബഹുമാനം ഫെഡറൽ സ്റ്റേറ്റ് എന്ന സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഞങ്ങൾ മെട്രോ ഉദ്ഘാടനത്തിന് ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ടുവന്നാണ്, പല പരിപാടികളും ക്ഷണിച്ചിട്ടുണ്ട്. ഏത് കേന്ദ്രവിഹിതമുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിയെ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്, ഇല്ലാത്തതിലും ക്ഷണിക്കാറുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഇത് ഞാനിവിടെ പറയാതെ പോകുന്നത് ഉചിതമല്ല എന്നതുകൊണ്ടാണ്. ഇനി പ്രധാനമന്ത്രി വന്നതുകൊണ്ട് എന്താ പ്രശ്നം? നല്ലതായി കരുതിക്കൂടെ എന്ന് ചോദിച്ചാൽ വന്നതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ആ നാട്ടിലെ ജനപ്രതിനിധികളെ ആ സ്റ്റേജിൽ കയറ്റാൻ തയ്യാറായോ? പങ്കെടുപ്പിക്കാൻ തയ്യാറായോ? അത് മാന്യമാണോ? പ്രധാനമന്ത്രിയുടെ ഓഫീസല്ലേ ഇടപെട്ടത്? കൊല്ലം മേയർ എന്ന് പറഞ്ഞാൽ മേയറെ നമ്മൾ എന്താ പ്രയോഗിക്കുന്നത്? ഒരു വേണമെങ്കിൽ കൊളോണിയൽ കാലത്തേതാണെന്നൊക്കെ പറയാം, പക്ഷെ മേയറെ നമ്മൾ ബഹുമാനപ്പെട്ട മേയർ എന്നല്ല പറയുക. ആ പദപ്രയോഗം ആരാധ്യനായ മേയർ എന്നാണ് പറയുക. ആ വാചകം വേണോ വേണ്ട എന്നൊക്കെ നമുക്ക് വേറെ ആലോചിക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു നഗരപിതാവാണ്, ഏത് പദ പരിപാടിയിലും ഇങ്ങനെ മേയറെ മാറ്റി നിർത്താറില്ല, സ്ഥലം എം എൽ എ മാറ്റി നിർത്താറില്ല. നൂറുകണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന ബി ജെ പിയുടെ ഒരു എം എൽ എ ക്ഷണിക്കാൻ എന്ത് നൈതികതയാണ് നിങ്ങൾക്കുള്ളത്? ഈ പരിപാടിയിലേക്ക് സ്ഥലം എം എൽ എ മാറ്റി നിർത്തിയിട്ട് നിയമ എം എൽ എ ക്ഷണിക്കുന്നത് മര്യാദയാണോ? മഹാരാഷ്ട്രയിലെ എം പിയെ ക്ഷണിക്കുന്നത് മര്യാദയാണോ? ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. കേരളം ഇതൊക്കെല്ലാം കാണുന്നുണ്ട്. എന്റെ വിനീതമായ അഭ്യർത്ഥന, കലാകാരന്മാർ ദയവായിട്ട്, നിങ്ങളെ സമൂഹം, നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷെ അതിനപ്പുറത്തേക്ക് കാണും. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ പറയുന്നു, അതിലേക്ക് വരികയാണ്. ബഹുമന്യായ ശ്രീ ഷുക്കൂർ, അദ്ദേഹം എന്താണ് ഇവിടെ വാദിച്ചത്? അദ്ദേഹം ആവേശത്തോടുകൂടി ഇവിടെ വാദിച്ചുറപ്പിച്ചത് പ്രേമചന്ദ്രൻ യു പി എയുടെ ഭാഗമാണ്, ആർ എസ് പിയുടെ നേതാവാണ്, അദ്ദേഹം ആർ എസ് എസിലേക്ക് പോയിട്ടില്ല, ബി ജെ പി അല്ല, അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. എങ്ങനെ ഇങ്ങനെ ഒരു ഗതികേടിലെത്തി? കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ ഷുക്കൂറിന് സ്വന്തം മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ഒരു എം പി ബി ജെ പി ഒന്നും അല്ല, ഞങ്ങളെ കൂടെ തന്നെയാണ് എന്ന് ആവർത്തിച്ച് ജനങ്ങളോട് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് എങ്ങനെ വന്നു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ നിങ്ങളുടെ കൂടി എം പി ആയിരിക്കുമ്പോൾ, നിങ്ങൾക്കങ്ങ് പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യാമായിരുന്നില്ലേ? ഇല്ലേ, ചെയ്യാമായിരുന്നില്ലേ? ശ്രീ ഉമ്മൻചാണ്ടി തന്നെ ഉദ്ഘാടനം ചെയ്യാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇന്നത്തേതുപോലെ ഉദ്ഘാടനം ചെയ്യാറുന്നില്ലേ? ചെയ്തില്ലല്ലോ. എന്താ ഇപ്പൊ സംഭവിച്ചത്? 76% ജോലി ഇപ്പോഴല്ലേ പൂർത്തിയാക്കിയത്? ഈ ഗവൺമെന്റിന്റെ കീഴിൽ ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന മനസ്സാണെങ്കിൽ അന്ന് ചെയ്യാമായിരുന്നില്ലേ? അധികാരം നിങ്ങളുടെ കയ്യിലായിരുന്നില്ലേ? അരനൂറ്റാണ്ട് കാലം ഇഴഞ്ഞു നീങ്ങിയ ഒരു പദ്ധതി അല്ലേ, അരനൂറ്റാണ്ട് കാലം ഇഴഞ്ഞു നീങ്ങിയ പദ്ധതി ഇപ്പോ രണ്ടാഴ്ച നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് ഈ രണ്ടാഴ്ച മുമ്പ് ജനങ്ങൾക്ക് കിട്ടട്ടെ എന്ന്. നമ്മളൊക്കെ പൊതുപ്രവർത്തകരല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ? എനിക്ക് അങ്ങയുടെ സ്ഥിതിയിൽ ദുഃഖമുണ്ട്. എന്തുകൊണ്ട്? എൻ കെ പ്രേമചന്ദ്രൻ വളഞ്ഞ വഴിയിലൂടെ ബി ജെ പിയെ സ്വാധീനിച്ച് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളെ സ്റ്റേജിൽ നിന്ന് അകറ്റി നിർത്തി. ഈ വിഷയത്തിൽ നാട്ടിൽ പ്രതിഷേധമുണ്ട്, നല്ല കോൺഗ്രസ്സുകാർക്കിടയിൽ അമർഷമുണ്ട്. ആ അമർഷം പുകയുക തന്നെ ചെയ്യും. ശ്രീ ഷുക്കൂർ ആവർത്തിച്ച് അദ്ദേഹം ആർ എസ് എസിലേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ, പോയി എന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല, ഞാൻ അങ്ങയോട് ആ കാര്യത്തിൽ ഏറ്റുമുട്ടുന്നില്ല. പോകാതിരിക്കട്ടെ, അങ്ങേക്ക് അധികം വിയർപ്പൊടുക്കാതെ ഈ കാര്യം പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ശരി, ഇടവേള, ഇടവേളയ്ക്ക് ശേഷം ഷുക്കൂറിലേക്ക് തന്നെ എത്താം. ശ്രീ ഷുക്കൂർ, സ്വരാജ് പറഞ്ഞ സമയത്ത് താങ്കൾ കൈ ഉയർത്തി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന്. തീർച്ചയായും, അതായത് സ്വരാജ് പറഞ്ഞത് 76% പദ്ധതി പൂർത്തീകരിച്ചതിൻ്റെ ഫലമാണ് ഈ ഇത് തുറന്നു കൊടുക്കുന്നതെന്നാണ്. സ്വരാജും ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും മനസ്സിലാക്കണം, 2013-2014 കാലഘട്ടങ്ങളിലാണ് ഈ പദ്ധതി 50-50 പദ്ധതിയായി, അതായത് സംസ്ഥാന ഗവൺമെൻറ് 50%, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 50%. അങ്ങനെ അത് പദ്ധതി അംഗീകരിപ്പിച്ച് നടപ്പിലാക്കേണ്ട നടപടിയിലേക്ക് പോയി. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അത് അംഗീകരിച്ച് നടപ്പിലായി. അവിടെ റോഡുകളല്ല പണിതത്, റോഡുകൾക്കുമെല്ലാം അപ്പുറം അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള അതിബൃഹത്തായ 3 പാലങ്ങൾ. ഇത് നിസ്സാരമായ കാര്യമല്ല. അതിൽ ആ അഷ്ടമുടിക്കായലിന്റെ അഗാധ ഗർത്തത്തിലേക്ക് പൈലടിച്ച് പൊക്കി ഉയർത്തി ഇത്രയും ഗംഭീരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട്, ആ പ്രവൃത്തിയുടെ തുടക്കക്കാരൻ പീതാംബരക്കുറുപ്പ് എം പി ആയിരിക്കുമ്പോഴാണ്, അതിന്റെ തുടർച്ചയാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. ഇത് കാണണം, നിങ്ങൾ ഇത് അംഗീകരിക്കണം. അല്ലാതെ ഗവൺമെന്റ് ചെയ്തു ഏത് പദ്ധതിയുടെയും എന്താ അതിനനുബന്ധമായി മറ്റ് ഗവൺമെന്റുകൾ വരുമ്പോൾ അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി ഈ ബൈപ്പാസുമായി ചെയ്ത് പൂർത്തീകരിച്ചിട്ടുള്ളത്
ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ ശ്രീമതി സോണിയാ ഗാന്ധിയുടെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണും പാറയും അടക്കമുള്ളവയ്ക്ക് ജിയോളജി വകുപ്പിന്റെ തടസ്സങ്ങൾ ഉള്ളപ്പോൾ അതുപോലും സർക്കാർ നേരിട്ടിടപെട്ട് മേഴ്സിക്കുട്ടിയമ്മ നേരിട്ടിടപെട്ട് അതാണ് ഈ 75% അതൊരു പക്ഷെ ആ എഫർട്ട് ഈ പിണറായി സർക്കാർ വന്ന ഘട്ടത്തിലാണ് നടത്തിയത്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ശ്രീ ശ്രീ അഡ്വക്കേറ്റ് ബലദേവ്, അഡ്വക്കേറ്റ് ബലദേവ്, അതായത് അഡ്വക്കേറ്റ് ബലദേവിലേക്ക്, അഡ്വക്കേറ്റ് ബലദേവ്, ഈ പൂർത്തീകരിച്ചതിന്റെ സമയം അത് ഡേറ്റാസ് നോക്കിയാൽ കൃത്യമായി ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതും പഠിച്ചെടുക്കാവുന്നതുമായ ഒരു കാര്യമാണ്. ചർച്ചയെ നാം അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഏറ്റവും ഒടുവിൽ പിണറായി സർക്കാർ നടത്തിയ ഇടപെടലുകൾ 75%-ൽ അധികവും ഉള്ള ഇടപെടലുകൾ ആ അർത്ഥത്തിൽ പൂർത്തീകരിച്ചത് തന്നെയാണ്. അത് നമ്മൾ ഡേറ്റാസ് കണക്കാക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. എന്നാൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഇതിൻ്റെ ചില എഫർട്ടുകളൊക്കെ നടന്നിട്ടുണ്ട്. ശരിയാണ്, ആ അർത്ഥത്തിൽ 75% എന്നുള്ളത് മാറ്റി 50-50 എന്നൊക്കെ ആക്കി പറയാം, അതൊന്നും പ്രശ്നമല്ല. ഞാൻ പറയുന്നത് ഈ ബൈപ്പാസിൻ്റെ ഒരു രണ്ടാമത്തെ കാര്യമുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്രധാനമന്ത്രിയെ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിലൊക്കെ കാണാനായി ചെല്ലുന്ന സമയത്ത്, മുഖ്യമന്ത്രി ആയതിനു ശേഷം കാണാനായി ചെല്ലുന്ന സമയത്ത്, ഏതോ ഒരു ഔദ്യോഗികമായി ബന്ധപ്പെട്ട് ചെല്ലുന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞ് കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല എന്നാണ്. അത് സ്നേഹപൂർവ്വമുള്ള ഒരു പരിഭവമായിട്ടാണ് മുഖ്യമന്ത്രി അതിനെ വ്യാഖ്യാനിച്ചത്. രാഷ്ട്രീയമായി ഉപയോഗിക്കാനൊന്നും അദ്ദേഹം നോക്കിയില്ല. പക്ഷേ എങ്കിലും കാഴ്ചക്കാരും പ്രേക്ഷകരും എന്ന നിലയിൽ നമുക്ക് അതിനെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി മുമ്പോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണൊരു ഉദാഹരണം പറയൂ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ഘട്ടമേ ഉള്ളൂ. അപ്പോൾ പ്രധാനമന്ത്രി മുമ്പോട്ട് വെച്ചത് ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞു, അതിനൊക്കെ കൃത്യമായ മറുപടി കേരളം കൊടുത്തു. ടൂറിസത്തിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ജലപാതയുടെ കാര്യത്തിൽ, ഗെയിൽ പൈപ്പിൻ്റെ കാര്യത്തിൽ, ഈ കൊല്ലം ബൈപ്പാസിൻ്റെ കാര്യത്തിൽ, അങ്ങനെ വികസനത്തിൽ നിതിൻ ഗഡ്കരിക്ക് പോലും ആശ്ലേഷിക്കേണ്ട വന്ന ഒരു സാഹചര്യം ഈ എൽ ഡി എഫ് ഗവൺമെൻറ് മുമ്പോട്ട് വെച്ചു. അതായത് ഈ വികസന വിരോധികൾ അല്ലെങ്കിൽ വികസനത്തിൻ്റെ മൂന്നാം മുറക്കാർ എന്നൊക്കെ പറയുന്ന ആ പതിവ് പല്ലവികൾക്കെതിരായുള്ള ഒരു ആധുനിക രാഷ്ട്രീയത്തിൻ്റെ മുഖം കൂടി ഇതുവഴി വെളിവാകുന്നുണ്ട്. അതുകൂടി പരാമർശിക്കാം. ഒപ്പം നിങ്ങൾക്ക് ഷുക്കൂർ പറഞ്ഞതിന് മറുപടിയും നൽകാം. ബഹുമാനപ്പെട്ട ഷുക്കൂർ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. അതായത് എൻ കെ പ്രേമചന്ദ്രൻ എം പി കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാർ വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയിലേക്ക് പോവുകയുണ്ടായി. കേരളത്തിലൊരു പക്ഷേ ഷുക്കൂറിൻ്റെ മനസ്സ് മറ്റൊന്നായിരിക്കും. നാളെ അദ്ദേഹം ആരുടെ എം പി ആയിരിക്കുമെന്ന് നമുക്കോട്ട് പറയാനും വയ്യാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ പണിയുടെ കാര്യം പറഞ്ഞു, അത് പറഞ്ഞിട്ട് ഞാൻ മറ്റു കാര്യത്തിലേക്ക് വരാം. ഏതാണ്ട് പ്രധാനമായിട്ട് പില്ലറ്, അതിന് പിയർ എന്നാണ് പറയുന്നത്, 46 പിയറുകൾ അവിടെ ഉള്ളു. അതിൽ 9 പിയർ മാത്രമായിരുന്നു 2016 വരെ പൂർത്തിയായത്. ബാക്കി 37 പിയറുകൾ പൂർത്തിയായത് 2016 ശേഷമാണ്. അപ്പോൾ പണിയുടെ കാര്യം അതാണ്. പിന്നീട് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് 47 വർഷമാണോ 15 ദിവസമാണോ വലുതെന്നുള്ള. 47 വർഷം കഴിഞ്ഞ് ഫെബ്രുവരി മാസം 2 ജനുവരി 15 വെറും 17 ദിവസമാണ്. ഈ 17 ദിവസത്തിന് മുമ്പേ ഇത് മാറ്റിയപ്പോൾ ഇതിൻ്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെടുകയുണ്ടായി. ഒരു നഗരത്തെ സംബന്ധിച്ച് നഗരപിതാവായ മേയർ അദ്ദേഹം ഒരു നോക്കുകുത്തിയായിട്ട് മാറി. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഈ ഉദ്ഘാടനം നടക്കുന്ന വേദി നിൽക്കുന്നത് എം നൗഷാദ് എം എൽ എയുടെ മണ്ഡലമാണ്. ഈ മേവറം എന്ന് പറയുന്ന സ്ഥലം നൗഷാദ് എം എൽ എയുടെ മണ്ഡലം. അദ്ദേഹത്തിന് ഈ വേദിയിൽ സ്ഥാനം കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു തീർച്ചയായിട്ടും പറഞ്ഞാൽ തീർച്ചയായും ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ട എൻ കെ പ്രേമചന്ദ്രനും ബി ജെ പിയും ചേർന്ന് നടപ്പിലാക്കി. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് നാളിതുവരെ പറയുന്നത് ആർ എസ് പി നേതാവാണ് ശ്രീ ഷുക്കൂർ പറഞ്ഞോളൂ, വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം വേണ്ട. ശ്രീ പിണറായി വിജയന്റെ പ്രഖ്യാപിത നയം തന്നെയാണ് ഇത്. നിതിൻ ഗഡ്കരി തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, കേരളം വികസനത്തിന്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്, മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റ് വികസന വിരോധമല്ല. പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അങ്ങനെ പറച്ചിലുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാർ വികസന വിരോധികളാണെന്ന്. അതെല്ലാം മാറിയിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ മെട്രോയുടെ കാര്യമെടുത്താലും ഈ ഗെയിൽ പൈപ്പ് ലൈൻ എടുത്താലും കണ്ണൂർ എയർപോർട്ട് എടുത്താലും എല്ലാ കാര്യത്തിലും ഈ ഗവൺമെന്റ് വികസനത്തിന് വേണ്ടി, വ്യവസായങ്ങൾ വരുന്നതിന് വേണ്ടി ഏകജാലക സംവിധാനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏത് വ്യവസായികൾക്കും കേരളത്തിലേക്ക് വരാം,
ഏത് വ്യവസായവും തുടങ്ങാം, അതിനുള്ള നല്ലൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു ഗവൺമെൻറ്റാണ് മുന്നോട്ട് പോകുന്നത്. തൊഴിലാളികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുതലാളികൾക്ക് വേണ്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിനും ആ എന്തിന് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം വരെ നടന്നു. എന്തിന് ഇപ്പോഴത്തെ RSP അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പറയും ഈ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചുകൊള്ളാം. അതുകൊണ്ട് സുപ്രീം കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. പ്രേമചന്ദ്രൻ പാർലമെന്റിൽ കൊണ്ടുവന്ന സബ്മിഷൻ തെറ്റാണ്. ശബരിമല വിഷയത്തിൽ പ്രേമചന്ദ്രൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു, അതിന് അനുമതി നൽകിയില്ല. അത് തെറ്റാണെന്ന് പറയുന്നത് RSP അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അപ്പോൾ പ്രേമചന്ദ്രൻ കേരളത്തിൽ വരുമ്പോൾ ഒരു രീതിയും ഡൽഹിയിൽ ചെല്ലുമ്പോൾ മറ്റൊരു രീതിയുമാണ്. ആ BJP വർഗീയത, ആ വർഗീയത എന്താണെന്ന് പൊതുജനം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ കളി മാത്രമാണ്. നേരത്തെ ഇവിടെ ശ്രീ സുരാജ് പറയുകയുണ്ടായി, എപ്പോഴും അദ്ദേഹം തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരിക്കലും തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണെങ്കിൽ വോട്ടിന് വേണ്ടി ശബരിമലയിൽ ശക്തമായ ഒരു നിലപാട് നമ്മുടെ ഗവൺമെൻറ് എടുക്കണ്ട. ഈ ഗവൺമെൻറ് സുപ്രീം കോടതി വിധി വളരെ അടിയുറച്ച് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. നമ്മൾ അടിയുറച്ചത് ഷുക്കൂർ, ഇത് അഡ്വക്കേറ്റ് ബലദേവാണ്, ഇത് RSP നേതാവാണ്, ലെനിനിസ്റ്റ് ശ്രീ വിനു കിരിയത്ത്. അതായത് വിനു കിരിയത്തിലേക്ക്, അതായത് മുമ്പ് ഇവിടെ വാജ്പേയി വന്നു, ഇവിടെ വാജ്പേയി പറയാനൊന്ന് അവസരം തരാം. ആ തരാം തരാം തരാം. ഈ വാജ്പേയി വന്ന ഘട്ടത്തിൽ കേരളത്തിൽ ചില അരാഷ്ട്രീയത പ്രചരിപ്പിക്കുന്ന സിനിമ, സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇവിടുത്തെ എല്ലാ തൊഴിലാളികളും എല്ലാ വിഭാഗം ജനങ്ങളും പേസ്റ്റിട്ട് പല്ല് തേക്കുകയും സോപ്പിട്ട് കുളിക്കുകയും ചെയ്യുന്നത് സമരം വഴി വിപണികൾ എല്ലാവരിലേക്കും കൈകളിലേക്ക് എല്ലാവരുടെയും പർച്ചേസിങ് കപ്പാസിറ്റി കൂടിയത് കൊണ്ടാണ്. അങ്ങനെ ഒരു വികസന നയമാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷം രൂപപ്പെടുത്തിയത്. ഇടതുപക്ഷം എന്നുള്ളത് ഞാൻ CPM എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ പൊതുമനസ്. അപ്പോൾ ഇങ്ങനെയുള്ള കേരളത്തിൽ വന്നിട്ട് അന്ന് വാജ്പേയി പറഞ്ഞിട്ട് പോയത് ആ സിനിമയെ കോട്ട് ചെയ്തിട്ടുണ്ടാണ് ആ രാഷ്ട്രം. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി എത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നു തൻ്റെ സർക്കാരിൻ്റെ വികസനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ അദ്ദേഹം പറയും. പക്ഷേ അതിനേറ്റവും കൂടി ഈ ബൈപ്പാസ് അടക്കം ഉള്ള സഹകരണം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ്. അതായത് വികസന വിരോധികൾ എന്ന് പറയപ്പെട്ടിരുന്ന ക്ലീഷയ്ക്ക് വലിയ മറുപടി, ട്രാക്ടറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ കാര്യമായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുള്ള വലിയ മറുപടി, വികസനത്തിൻ്റെ ഒരു വലിയ മുഖം ശ്രീ പിണറായി മുമ്പോട്ട് വെക്കുന്നു. എന്നൊക്കെ കേരളത്തിൽ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നല്ലതിനെ നല്ലതെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. നിങ്ങൾ ഏത്, ഞാനൊക്കെ അതിശയിച്ചിട്ടുണ്ട്. എപ്പോ വന്നാലും അദ്ദേഹം വന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്തി, നിങ്ങൾ തന്നെ പറഞ്ഞു രാഷ്ട്രീയം വരെ പറയാം. എപ്പോ വന്നാലും വളരെ മാന്യമായി നല്ലതിനെ നല്ലതെന്ന് അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ അംഗീകരിക്കുക. പിന്നെ ഈ നല്ലതായ അല്ലെങ്കിൽ നല്ലത് അവർക്ക് പറയേണ്ടി വന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തിയ നല്ലതെന്ന് തന്നെ പറയുള്ളൂ, ഒരിക്കലും ഇല്ലെന്ന് പറയുന്നത് കേരളത്തെ അങ്ങനെ ആക്കിയെടുത്ത നേരത്തെ അരാഷ്ട്രീയത പറഞ്ഞതെന്ന് പ്രചരിപ്പിച്ച് ശരിവെക്കുകയല്ല ഞാൻ. പക്ഷേ കേരളത്തെ അങ്ങനെ വികസനത്തിന്റെ ഓരോ മുഖങ്ങളിലും നടത്തി ഉയർത്തി, സമഗ്ര ജനതയുടെ വികസനത്തെ നടത്തി ഉയർത്തിയത് കൊണ്ടാണല്ലോ പ്രധാനമന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ആ കക്ഷികളെ താങ്കൾ ശ്ലാഘിക്കുന്നില്ല. എന്നാലും നോക്കൂ, എത്ര നല്ലത് ചെയ്താലും ഒരു വലിയൊരു കലത്തിനകത്ത് നിറച്ച് പാല് വെച്ചിട്ട് അതിനകത്ത് ഒരു തുള്ളി വിഷം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്, അല്ല ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ, ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ പോലെ. അതിന് ഞാൻ വന്നിട്ട് ബഹുമാനപ്പെട്ട MSRAJ വളരെ മാന്യമായി വളരെ സഭ്യമായി എന്നോട് പറഞ്ഞുതരാൻ ഞാൻ ഉൾക്കൊള്ളുന്നു. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. പക്ഷേ നോക്കൂ, ശരണം വിളി അല്ലെങ്കിൽ അയ്യപ്പൻ ഞങ്ങളുടെ ഒരു വികാരമാണ്. ഒരു മറ്റൊരു എന്നെ കലാകാരൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു കലാകാരനായ ഒരു സംവിധായകൻ അയ്യപ്പനെ കുറിച്ച് വളരെ മ്ലേച്ച അത്തരം വാക്കുകളൊന്നും ഞങ്ങളൊന്നും പൊതുവിൽ നിന്ന് പരസ്യമായിട്ട് എന്ന് പറഞ്ഞതിനെ ഞാൻ പറയുകയാണ്. അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. പിന്നെ അല്ല, ഭാസ്കരനന്ദൻ ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ്, ഒരു പക്ഷേ മുഖ്യമന്ത്രി അവിടെ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ അഭിമാനം നഷ്ടപ്പെട്ടേനെ ഇല്ലേ. 3 ദിവസം മുമ്പേ കൊച്ചി മെറൈൻ ഡ്രൈവിൽ നമ്മൾ അഭിമാനം ഒരുപാട് കണ്ടതാണ്. എന്തൊരു മ്ലേച്ഛമായ ഒരു കവാടമാണ്, അതെന്തുകൊണ്ട് മാറ്റാൻ പറഞ്ഞു? എന്ത് മോശം, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന നവോദനം? അല്ല, അതാണോ നമ്മുടെ മനസ്സിലായില്ല. ആ കവാടം കണ്ടില്ലായിരുന്നോ മെറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയുടെ? അയ്യോ, ഞാൻ അതുപോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വാക്കല്ല, ആ കവാടത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കവാടം താങ്കൾ കണ്ടു കാണൂല. ആ കവാടം വളരെ മ്ലേച്ഛം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പൊതുസ്ഥലത്ത് ഇല്ല, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുതിർന്നവർ ഉൾപ്പെടെ ഒരു ഓഡിറ്റോറിയത്തിൽ അവർ ചെയ്തു തരുന്നെങ്കിൽ ഞാൻ അംഗീകരിക്കും. മെറൈൻ ഡ്രൈവ് ഇടവേളയ്ക്ക് ശേഷം ശ്രീ ഭാസ്കരേന്ദ്ര ബാബുലേക്ക് എത്താം. ഇടവേള
ICL News and Views. ആയിഷ എന്റെ വിജയങ്ങൾക്ക് പിന്നിൽ മാത്രമല്ല എന്റെ മുന്നിലും ഒരു ഇൻസ്പിറേഷൻ ആയി എന്നും അവളുണ്ട്. അവളെ ഞാൻ മുസ്ലിം മാട്രിമോണിയിലാ കണ്ടുമുട്ടിയത്. മുസ്ലിം മാട്രിമോണി നമ്പർ 1 മാട്രിമോണി സൈറ്റ് ഫോർ മുസ്ലിംസ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ട ജോസ്കോ ഷോറൂമിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഡിസൈനർ ഗാലറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ജോസ്കോ ജ്വല്ലേഴ്സ് ഈസ്റ്റ് ഫോർട്ട് തിരുവനന്തപുരം. ബന്ധങ്ങൾ പൂവണിയും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ഈഴവ മാട്രിമണി ഡോട്ട് കോം വഴി ശരണ്യയും പിന്നെ കുറച്ച് ഡിസിപ്ലിനും എന്റെ ലൈഫിലേക്ക് വന്നു. ഈഴവ മാട്രിമണി. തീർച്ചയായും ശ്രീ ഭസുരേന്ദ്ര ബാബു താങ്കളിലേക്ക്, അതായത് ചർച്ചയെ വഴിതെറ്റിക്കാനാണ് വിനു കിരിയത്ത് ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്ന് പരാമർശിച്ചു പോകാം, കാരണം ഈ ആർപ്പോ ആർത്തവും പരിപാടിയെ നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും ഈ ആർപ്പോ ആർത്തവും പരിപാടിയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കനകദുർഗയും എന്താണ് ബിന്ദുവും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾക്കെതിരെ ശുദ്ധികലശം നടത്തിയവർക്കെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് അത് വിനു കിരിയത്ത് കേട്ടില്ല. ആ ജനാധിപത്യ വിരുദ്ധതയെ സംബന്ധിച്ച് അവർ ശബ്ദിച്ചത് വിനു കിരിയത്ത് കേട്ടില്ല. വിനു കിരിയത്ത് കേട്ടത് കണ്ടതും അവിടുത്തെ കവാടത്തെ കുറിച്ചാണ്. കവാടം മ്ലേച്ഛം തന്നെയാണ്. ആധുനിക വികസനത്തിന്റെ ആധുനിക വികസനത്തിന്റെ കേരളീയ പാതയെ കുറിച്ചും താങ്കൾക്ക് പറയാം. പെട്ടെന്ന് അവസാനം പറയാം, ഞാൻ ഷുക്കൂറിന്റെ കാര്യമാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞത് എം കെ പ്രേമേന്ദ്രനെ നമ്മൾ ഇപ്പോൾ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്, വ്യക്തിയായിട്ടല്ല ഷുക്കൂർ. കാര്യം ടി പി സെൻകുമാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? വളരെ നല്ല പോലീസ് ഓഫീസർ ആയിരുന്നിരിക്കാം. നിയമസഭയിൽ എങ്ങനെയായിരുന്നു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ പിന്തുണച്ചത്? അന്ന് മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നയാൾ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുമെന്ന് കരുതരുത് അല്ലേ? എങ്ങനെയായി അറം പറ്റിയ മാതിരി ആ വാക്കിപ്പോ നിയമസഭയിൽ മുഖ്യമന്ത്രി അത് പറയുന്നതിന് പ്രത്യേകിച്ച് കഴിവ് വേണ്ട. ഒരാളുടെ സഞ്ചാരഗതി, അതിന്റെ ഒരു മൊമെന്റം, അതൊക്കെ കണ്ടാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാക്കും, നിങ്ങൾക്കും മനസ്സിലാവും. പക്ഷെ അപ്പൊ പറയാനാവില്ല, അത് പറയണമായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. എൻ കെ പ്രേമേന്ദ്രൻ അങ്ങനെ അദ്ദേഹം പറഞ്ഞല്ലോ, ഷുക്കൂർ പറഞ്ഞു, നല്ല എം പി, അദ്ദേഹം പഴയ കാര്യങ്ങളിലും വളരെ മനോഹരമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഒരു സെൻസിബിലിറ്റി പ്രകാശനം ചെയ്യാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ. പാർലമെന്റിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ്, എന്റെ അടുത്ത സുഹൃത്തുമാണ്. നിങ്ങൾ പറഞ്ഞതിന്റെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന് ഞാൻ ശ്ലാഘിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഞാൻ പറയുന്നത് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചത്? ചൌക്കിദാർ ചോറുക എന്താണ് അർത്ഥം? കാവലാളി കള്ളനാണ്. ആ കള്ളൻ, നിങ്ങളുടെ നേതാവ് പറഞ്ഞ കള്ളനാണ് വന്നു പോയത്. അതെന്താ മനസ്സിലാക്കാൻ ഇത്ര വിഷമം? അങ്ങനെ പറയുന്നത് ദേഷ്യം പിടിച്ചിട്ടല്ലല്ലോ, കഷ്ടത കൊണ്ടല്ലേ? കട്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായത് കൊണ്ടല്ലേ? നേരത്തെ സ്വരാജ് പറഞ്ഞല്ലോ, ആവശ്യമായിരുന്നപ്പോൾ നമ്മളോട് പുറംതിരിഞ്ഞയാളാണ്. കള്ളൻ എന്ന് പറയുന്നില്ല, പക്ഷേ പറ്റിച്ചയാളാണ് മലയാളിയെ. അപ്പൊ പറ്റിച്ചയാൾ കള്ളൻ എന്നൊക്കെ വിശദീകരിക്കപ്പെടുന്ന ജനാധിപത്യ ശക്തികളാണ്. അങ്ങനെ ഒരാൾ ഇവിടെ വരുമ്പോൾ കള്ളന് കഞ്ഞിവെക്കാമോ ഷുക്കൂറെ? പറയുന്നത് ആ നിലയ്ക്കുള്ള ഒരു പരിപാടി കാണിച്ചു. ഒട്ടും ശരിയായ കാര്യമല്ല. അവൻ നല്ല കാര്യങ്ങൾ അംഗീകരിക്കാം, ശരിയായ കാര്യമല്ല ഇപ്പോൾ ചെയ്തത്. ശ്രീ ഷുക്കൂർ മനം മാറിയോ? ഇവരുടെയൊക്കെ വാക്കുകളും മാറിയോ താങ്കൾ? അല്ല, പണി തീർന്നു, പ്രേമേന്ദ്രനെ തള്ളി പറയുന്നു ഇതായിരുന്നല്ലോ. പണി തീർന്നു, ഉദ്ഘാടനം വൈകുന്നു, വൈകുന്നു, അങ്ങനെയൊന്നും വൈകിയില്ല. അത് എന്തിനായിരുന്നു ഈ കള്ളന് വിശേഷിപ്പിച്ച നിങ്ങളുടെ നേതാവ് ഭാസുരേന്ദ്ര ബാബുവിന്റെ ചരിത്രമൊക്കെ നമുക്ക് പറയാൻ അറിയാം. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇല്ല, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എം കെ പ്രേമചന്ദ്രനെ പോലുള്ള ഒരു മികച്ച പാർലമെന്റേറിയൻ, മികച്ച പാർലമെന്റ് മികച്ച പാർലമെന്റ് പ്രേമചന്ദ്രൻ ഒരു നിലപാടെടുത്ത് യു പി ഐയിലേക്ക് വന്നതിന്റെ ദേഷ്യവും കോപവും ഇതുവരെ അടങ്ങി തീർന്നിട്ടില്ല. അത് അത് അടങ്ങുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാളെ സഖിയാക്കാൻ, ഒരാളെ ആർ എസ് എസ് ആക്കാൻ, ഒരാളെ ബി ജെ പി ആക്കാൻ ഇത്ര മാത്രം പ്രവർത്തനമോ? അതിശയിപ്പിക്കുന്നതാണിത്. ഇത് എന്തിനു വേണ്ടിയാണിത്? ഒരാളെ ഇങ്ങനെ സംഖ്യയാക്കി ഒരാളല്ല, അതൊരു പ്രതീകമാണ്, അത് ഉയരുന്ന ചില രാഷ്ട്രീയ പ്രതീകമാണ്. അതിന്റെ പരിശോധനയാണ് ഉയർത്തിയ സമയം. ശ്രീ പ്രേമചന്ദ്രന്റെ പാർലമെന്റിനകത്തും പുറത്തുമുള്ള പോരാട്ടം ഫാസിസത്തിനെതിരെയാണ്.
പ്രധാനമന്ത്രി കള്ളനാണ്, കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറയുന്നിടത്ത് തന്നെയാണ് ശ്രീ പ്രേമചന്ദ്രനും തന്റെ ശബ്ദം അതിശക്തമായി ഉയർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശക്തമായ പോരാട്ടത്തിന്റെ പാതയിലാണ്. പോലെയല്ല അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വരുമ്പോ മറ്റൊന്നറിയാം. സുരേന്ദ്രബാബു നിങ്ങൾ കാണണം, സി പി എമ്മിന്റെ ലീഡർഷിപ്പിനെ പോലെ അല്ല, സി പി എമ്മിന്റെ ആളുകൾ പറയുന്നത് പോലെയല്ല പ്രേമചന്ദ്രനെയും ഡൽഹിയിൽ ഇരുന്ന് ചെയ്യുന്ന നയം അല്ല. രണ്ടിടത്തും ഒരുപോലെ ഒരൊറ്റ സുശക്തമായ നിലപാട്. ആ നിലപാട് എടുത്താണ് പ്രേമചന്ദ്രൻ നിങ്ങൾക്ക് അനഭിമതനായതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് അനഭിമതനായ ആളെ നിങ്ങൾ ഇങ്ങനെ വീടുണ്ടെങ്കിൽ ഒരു വീട് ഞാൻ തരും, പക്ഷേ രണ്ട് കുതിരയുടെ കാര്യം ചോദിച്ചപ്പോൾ കുതിര ഞാൻ തരില്ല. കാരണം എന്താ, കുതിര എനിക്കുണ്ട്. ലെനിന്റെ കാലത്തുള്ള ഒരു വലിയ തമാശയാണ്. അതുപോലാണ് എല്ലായിടത്തും ഫാസിസ്റ്റ് എഴുതാനാണ്. പക്ഷെ കൊല്ലം ബൈപ്പാസിന്റെ കാര്യം വരുമ്പോ മാത്രം പ്രധാനമന്ത്രിയോട് ഒരു കൂറ്. അത് പോകട്ടെ. ഒപ്പം ഒപ്പം സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞതിനുള്ള മറുപടിയും താങ്കൾ നൽകണം. വികസന വിരോധികൾ എന്ന് അരാഷ്ട്രീയതയുടെ അപ്പക്കാളകൾ പ്രചരിപ്പിച്ചതല്ല കേരളത്തിന്റെ ചരിതമെന്ന് പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൂടി പറഞ്ഞ് ചർച്ച വൈകിട്ടാണ് നമുക്ക്. കേരളത്തിന്റെ കരുത്തനായ തീർച്ചയായും ഇപ്പോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മേൽപ്പാലങ്ങളും ബൈപ്പാസുകളുമായി 10 എണ്ണമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മൾ കൊല്ലം ബൈപ്പാസിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു പുതുയുഗമാണ്. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന തോന്നലിൽ നിന്ന് ഇച്ഛാശക്തിയോടെ ഗവൺമെന്റ് നേതൃത്വം കൊടുത്താൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നതിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് പൊതുമരാമത്ത്, വിവിധ പൊതുമരാമത്ത് പദ്ധതികൾ, ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കണ്ണൂർ വിമാനത്താവളം, ഇങ്ങനെ വൻകിട പദ്ധതികളാകെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിപ്പോൾ ലോകം തിരിച്ചറിയുന്നുമുണ്ട്. ഇവിടെ എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ച് ഈ 14 ദിവസം 50 കൊല്ലം പ്രകടമാവാത്ത ആധി 14 ദിവസത്തെ ചൊല്ലി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ നമ്മൾ മതനിരപേക്ഷവാദികൾ കരുതുക അദ്ദേഹത്തിന് കേരള പൊതുമരാമത്ത് വകുപ്പിനോട് ഈ കാര്യം ആവശ്യപ്പെടുകയോ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ആർ എസ് എസ് നേതൃത്വവുമായി രഹസ്യ ചർച്ച നടത്തുകയും പിന്നീട് ഗഡ്കരിയുമായി ആശയവിനിമയം നടത്തുകയും ചെയ്ത് സ്ഥലം എം എൽ എയെയും മേയറേയും എല്ലാം പ്രധാനമന്ത്രി ഓഫീസ് മുഖാന്തരം വേദിയിൽ നിന്ന് അകറ്റി നിർത്തി ഇത്തരത്തിലുള്ള വളരെ നിലവാരം കുറഞ്ഞ ഒരു രാഷ്ട്രീയ നാടകത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അന്തസ്സുള്ളതായി മാറുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അന്തസ്സോടെ പെരുമാറുമ്പോഴാണ്. ഇത് വളരെ അനുചിതമായി പോയി. ഇത് ആത്യന്തികമായി കോൺഗ്രസിലെ മതനിരപേക്ഷവാദികളെ തന്നെ വളരെ ആകുലചിത്തരാക്കി മാറ്റും. യു ഡി എഫിന് നാളെ സെൻകുമാറിന്റെ കാര്യത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സെൻകുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഇതാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. തീർച്ചയായും തീർച്ചയായും അരാഷ്ട്രീയതയുടെ വരവേൽപ്പ് നടത്തിയ അപ്പക്കാളകൾക്ക് മറുപടിയുണ്ട്. ഒപ്പം ഓന്തുകളുടെ യഥാർത്ഥ കാവി നിറവും മനസ്സിലായി. ഇതാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ മുമ്പോട്ട് വെക്കാനുള്ളത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.